നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേ ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ 10,000 പാടങ്ങൾ, അതായത് നെൽപ്പാടങ്ങളുടെ നടുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ മഴയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി പാടങ്ങൾക്ക് ഇപ്പോൾ വെള്ളം കൂടുതലായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാലക്കാട്ടിൽ നിന്നൊക്കെ ഇനിയിപ്പോൾ നെൽകൃഷിക്കാരൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ അമ്മാതിരിയാണ് മഴ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കൃഷിയൊക്കെ പല ആൾക്കാരുടെയും നശിച്ചു. വീണ്ടും 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 അവർ റീക്രിയേറ്റ് ചെയ്തിട്ട് അത് കൃഷി വീണ്ടും വീണ്ടും വിളവെടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. സോ ഈ കാണുന്ന മൊത്തം പാടങ്ങളാണ്, 10,000 പാടങ്ങൾ എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇവിടെ നിന്ന് നേരെ പല്ലാവൂർ പോയി കഴിഞ്ഞാൽ പല്ലാവൂരിൽ നിന്ന് നമുക്ക് ആലത്തൂര് വരെ പാടങ്ങളാണ്. അതേപോലെ ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കൊടുവായൂർ പാലക്കാട് ആ ഭാഗത്തേക്ക് പാടങ്ങളാണ്. ഇവിടുന്ന് ലെഫ്റ്റ് മറ്റേ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കൊല്ലങ്കോട് ടു, അതായത് ചുറ്റോട് ചുറ്റും പാലക്കാട് മൊത്തം പാടങ്ങളാണ്, നെൽകൃഷികളാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ ഇടയിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ കുറച്ച് വീടുകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മലയോ കുന്നോ അതുമാത്രം ബ്ലോക്കായിട്ടുണ്ടാവുകയുള്ളൂ. അത് താണ്ടിക്കഴിഞ്ഞാൽ വീണ്ടും പാടങ്ങളാണ്. അതുകൊണ്ട് 10,000 പാടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിപ്പോൾ നെല്ലൊന്നും ആയിട്ടില്ല, കതിരൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ഞാൻ നമ്മുടെ പാടം എവിടെയാണ് ഇപ്പോൾ പാടം ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് വന്നാണ്. 10,000 പാടങ്ങൾ, 10,000 അല്ലാട്ട്, അതിനപ്പുറമാണ്. ഈ ഏരിയയിലുള്ളതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ്ലി ഞാൻ പറഞ്ഞാണ് ഒരു 10,000 ഒരു പാടങ്ങൾ എന്നുള്ളത്. സോപ്പോൾ അവിടെ ഇതാ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഇവിടെ ഒരു പൈറ്റല ഉണ്ട് കേട്ടോ. പൈറ്റല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ കാണിച്ചു തരാം. കണ്ടോ മച്ചോമാർ, ഇത് ഈ ഒരു ഇലയുണ്ടല്ലോ, ഈ ഇലയിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ അച്ചിങ്ങ എന്ന് പറയും. ഇതിൻ്റെ അകത്ത് നീളത്തിലൊരു പയർ വരും. ഞങ്ങൾ പാലക്കാട്ടുകാർ പറയുന്നത് പയർ എന്നാണ് കേട്ടോ, ഒരു പച്ചപ്പയർ എന്ന് പറയും. സോ ഇതിൻ്റെ പയർ നമുക്ക് കറി വയ്ക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിലുള്ള മണി കുരു നമുക്ക് കറി വയ്ക്കാൻ പറ്റും. അതേപോലെ ഈ ഇല, ഇതാണ് പൈറ്റില പറയുന്നത്. ഇത് നമ്മൾ ചീര കറി വയ്ക്കുന്നത് പോലെ, ചീര നമ്മൾ ചീര കറിയേ വയ്ക്കത്തുള്ളൂ. ഈ പൈറ്റില എന്താണെന്ന് വെച്ചാൽ വറുക്കാനേ പറ്റത്തുള്ളൂ. തേങ്ങാ കൊത്തൊക്കെ ഇട്ട് നമ്മൾ അട്ടിപ്പൊളിയിൽ വറുക്കാം. ഇതെവിടെ അങ്ങനെ കണ്ടത്തിന് നമ്മുടെ വരമ്പിന് ചുറ്റോട് ചുറ്റും സൈഡിലായിട്ട്, വരമ്പിന് സൈഡിലായിട്ട് ആൾക്കാർ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. സോ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഈ ഇതിപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന വരമ്പുണ്ടല്ലോ, ഈ രണ്ട് സൈഡിലും ഇതേപോലെ തോവര, വെണ്ടിക്ക, പിന്നെന്താ പറയുക, വഴുതിനിങ്ങ, അങ്ങനെ എല്ലാ ഐറ്റംസും ഇതിനകത്ത്, ഏറ്റവും കൂടുതൽ തോവരയായിരിക്കും. എല്ലാ ഐറ്റംസും രണ്ട് സൈഡിലും കൃഷി ചെയ്യുന്നു. ഇപ്പോഴത്തെ വെച്ചാൽ ഈ മഴയും ഇങ്ങനെയൊക്കെ ഒരുപാട് ഓവറായിട്ട് വരുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒക്കെ നശിച്ചു പോകുന്നതുകൊണ്ട് ആൾക്കാർ തന്നെ എഫേർട്ട് എടുക്കുന്നില്ല. സോ ഇതാണ് നമ്മുടെ കണ്ടം, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട്. സോ ഈ കാണുന്നതാണ് നമ്മുടെ കണ്ടം. കുഴപ്പമില്ല കേട്ടോ, നമ്മളത് വിതച്ച രീതിയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം എല്ലാം ഇത് വന്നിട്ടുണ്ട്, ഞാറെല്ലാം വന്നിട്ടുണ്ട്, അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പയ്യെ ഒന്ന് കതിരിടും. കതിരെന്ന് പറഞ്ഞാൽ നെല്ല, ചെറിയ രീതിയിൽ നെല്ല് വരും. അതിന് ശേഷമൊക്കെയാണ് അത് വിളഞ്ഞ് വരുന്നത്. അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചുറ്റോട് ചുറ്റും ഒന്ന് പാടങ്ങൾ കാണിച്ചു തരാം. 10,000 പാടങ്ങൾ എന്ന് പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കുക, ഫുൾ പാടങ്ങളാണ്. ഇതവിടെ ഒരു വീടുണ്ട്, അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഫുൾ വീണ്ടും പാടങ്ങളാണ്. ഇവിടെ ഒരു വീടുണ്ട്, പിന്നെ ഫുൾ പാടങ്ങളാണ്. കാരണം വെച്ചാൽ ഞാൻ ഇതൊരു ഏരിയ കേട്ടോ, ഒരു റൗണ്ട്. എൻ്റെ ക്യാമറയിൽ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇതല്ല ഇതിൻ്റെ അപ്പുറം 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 നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കവർ ചെയ്ത് പാലക്കാട് മൊത്തം ഈ നെൽകൃഷി, മട്ടയരി അല്ലെങ്കിൽ ജയ, അങ്ങനെ ഒത്തിരി അരികൾ നമ്മുടെ എറണാകുളത്തും മറ്റുള്ള ഡിസ്ട്രിക്റ്റുകളിലേക്കൊക്കെ വരുന്നത് നമ്മുടെ പാലക്കാട്ടിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് പാലക്കാട് മട്ടയാണ്, അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്നത്. സോ അപ്പോൾ എനിക്ക് മൊബൈലിൽ കവർ ചെയ്യാൻ പറ്റുന്ന, എൻ്റെ ക്യാമറയിൽ കവർ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഞാൻ ഇതിലേക്ക് ഷൂട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ വെള്ളം വന്നിട്ട് വീണ്ടും അവർ ഇതൊക്കെ ഞാറെല്ലാം ഒഴുകിപ്പോയതിന് ശേഷം വീണ്ടും ഞാറ് നട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് വളർന്നിട്ടില്ല. ഇപ്പുറത്ത് നോക്കിക്കേ, ഇപ്പുറത്ത് ഫുൾ വളർന്നു കണ്ടോ. അങ്ങനെ ഒത്തിരി ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് ഓരോരോ വർഷം തോറും. എല്ലാവിടെയും അത് കേരളത്തിൽ മൊത്തം നല്ല രീതിയിൽ ഇങ്ങനെ പെരുമഴ വന്ന് വരുന്നതുകൊണ്ട് ഈ കൃഷിക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് പാലക്കാട്ടിലുള്ള ആൾക്കാർക്ക് ഈ നെൽകൃഷിയാണ് ഏറ്റവും കൂടുതൽ അവർ ആശ്രയിക്കുന്നത്. അപ്പോൾ നെൽകൃഷിയിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കോട്ടം സംഭവിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജീവിച്ചു പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള കൃഷിയുള്ളൂ എങ്കിലും അതുകൂടി നശിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ പറയുന്ന പോലെ കടകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. കടയിൽ നിന്നുള്ള അരികൾ മേടിക്കേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ ഇത്രയും കാലം നമുക്ക് അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ അങ്ങനെ കോട്ടം തട്ടിയിട്ടുണ്ട്, എന്നാലും നല്ല രീതിയിൽ ഇനി വരും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മഴയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. സോ ഇതാണ് നമ്മുടെ പാലക്കാടിലെ ഫുൾ പാലക്കാട് മട്ട, അല്ലെങ്കിൽ പാലക്കാടൻ പാടങ്ങൾ കേട്ടോ. സോ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറേ നാളായി നമ്മൾ ഈ മഴയായതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് പാടങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോൾ ജസ്റ്റ് പാടവും നോക്കാൻ വേണ്ടി വന്നതാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ മറ്റും വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ.